അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ആർ ജെ ഡി എന്ന് പറയുന്ന ലലു പ്രസാദ് യാദവിൻ്റെ പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ അവരൊരു പ്രശ്നം ഉന്നയിച്ചു. അവരെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സവർണാധിപത്യമാണ് നിലനിൽക്കുന്നതെന്നും അതിന് മാറ്റം വരുന്നണമെങ്കിൽ പല തരത്തിലുള്ള പ്രാതിനിധ്യം വികസിക്കണമെന്നും രാഷ്ട്രീയാധികാരത്തിലേക്ക് അവർക്കും കൂടെ പ്രവേശനം വേണമെന്നുള്ള പ്രോബ്ലം ഉന്നയിച്ചപ്പോൾ അവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ 80s രൂപപ്പെട്ട രാഷ്ട്രീയ സംഘർഷങ്ങളിലാണ് ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യമെന്നുള്ളൊരു മുദ്രാവാക്യം വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 3 ഘട്ടങ്ങളിലുണ്ടായ ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ടായ വിവിധ ഘട്ടങ്ങളിലാണ് ഈ ദളിതരും മിന്നോക്കക്കാരും മുസ്ലിങ്ങളും എല്ലാം കൂടിയ ഹൈന്ദവേതരരോ അല്ലെങ്കിൽ ബ്രാഹ്മണിസ്റ്റ് സമൂഹത്തിന് പുറത്തു നിൽക്കുന്നവരോ ആയ സമൂഹങ്ങൾ ഒരു സഹവർത്തിക്കപ്പെടണമെന്നുള്ള സങ്കല്പം ഉണ്ടായത്. അല്ലാതെ വേറെ ആരുടെയെങ്കിലും കുരുട്ടുബുദ്ധി തോന്നിയതോ ഒന്നുമല്ല, ആരെങ്കിലും വ്യക്തികൾ ഇനിഷ്യേറ്റീവ് എടുത്തതുമല്ല. സാമൂഹ്യ സാഹചര്യങ്ങൾ നമ്മളങ്ങനെ ഒരു ചർച്ചയ്ക്ക് നമ്മളെ നിർബന്ധിക്കപ്പെട്ടു. ഇന്നും അത് തന്നെയാണ്. ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് ആവശ്യമെന്താണ്? അദ്ദേഹം പറഞ്ഞ പോലെ, നമ്മുടെ അവതാരകൻ പറഞ്ഞ വളരെ കറക്റ്റാണ്, ഇന്ത്യയിൽ വളരെയധികം പാർശ്വവൽക്കരണത്തിനല്ല ഇപ്പം വിധേയമാകുന്നത്. പാർശ്വവൽക്കരണത്തിനല്ല വിധേയമാകുന്ന, ഒറ്റപ്പെടുത്തലിനും പുറന്തള്ളലിനും വിധേയമാകുന്ന രീതിയിൽ രാഷ്ട്രീയം മാറിയിരിക്കുകയാണ്. ഇപ്പം ദളിതരെ സംബന്ധിച്ച് നമുക്കറിയാം, അവരുടെ ഒരു തരത്തിലുള്ള, അതായത് അവരുടെ സാംസ്കാരികമായിട്ടുള്ള എല്ലാ അധികാരിക സമൂഹങ്ങളെയും മാറിമറിക്കുകയും അതായത് ഭിന്നിപ്പിച്ചുകൊണ്ട്, ഇപ്പം അവരുടെ രാഷ്ട്രീയ സമൂഹമായിട്ട് വികസിച്ചതിനെ എല്ലാം ഭിന്നിപ്പിച്ച് അതിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ അവസരവാദികളെ എല്ലാം കയ്യിലെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഒരു ജാതി എൻജിനീയറിംഗ് കൊണ്ടുവന്നു പിന്നോക്കക്കാരിലൂടെ. അങ്ങനെ കൊണ്ടുവന്നൊരു കൃത്രിമമായ ഒരു ഐക്യമുണ്ടാക്കി, ഹിന്ദു ഉണ്ടാക്കി. അപ്പം നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹിന്ദു എന്ന് പറയുന്ന ഡോക്ടർ അംബേദ്കർ അല്ല എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഹിന്ദു എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെങ്കിൽ അത് മുസ്ലിം അപരന വെച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇപ്പം പറയുന്നൊരു കാര്യമല്ല ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഹിന്ദു ഉണ്ടാവുന്ന ഒറ്റ സമയത്തുള്ളത് മുസ്ലിം വിരുദ്ധ വർഗീയ കലാപങ്ങൾ നടക്കുമ്പോഴാണെന്നാണ് പറയുന്നത്. കാരണം ആ സമയത്ത് അതുവരെ ജാതികളാണ്, ജാതിബോധമാണ്. അപ്പോൾ ഇന്ത്യയിലെ ജാതിബോധമുള്ള ജാതിക്കകത്ത് ശക്തമായ രീതിയിൽ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കിക്കൊണ്ടും പാകിസ്ഥാൻ വിരുദ്ധതയും കെട്ടിച്ചമച്ചുകൊണ്ടും മുസ്ലിങ്ങളെ പറ്റിയുള്ള വളരെ വമ്പിച്ച വലിയ സാമൂഹ്യ ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ പ്രദാനം ചെയ്ത, സയൻസ് അടക്കമുള്ള കലയിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും വലിയ ഗതിമാറ്റങ്ങൾ വരുത്തിയ, ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ഭക്തി പ്രസ്ഥാനം അടക്കമുള്ള വലിയ മൂവ്മെന്റുകൾക്ക് കാരണം ഇസ്ലാം വന്നതിന് ശേഷമാണ്. അതുപോലത്തുള്ള മാറ്റങ്ങൾക്ക് കാരണമായി ഇസ്ലാമിൻ്റെ ചരിത്ര സ്മാരകങ്ങൾ, അതിൻ്റെ പേരിലുള്ള എല്ലാ ചരിത്ര സ്മാരകങ്ങളും മാറ്റി കളഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾ അടക്കം തേച്ചു മാച്ചുകൊണ്ടും നിരന്തരമായ ഒരു ഏകീകരണത്തിലേക്ക് വന്ദേ മാതരം വിളിപ്പിക്കാനും അല്ലെങ്കിൽ ഒക്കെ വിളിപ്പിക്കുന്നതിലൂടെയൊക്കെ ഒരു പുതിയൊരു ഏകീകരണം, അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാത്രമേ ഇവിടെയുള്ളൂ, കൊള്ളാത്ത ഹിന്ദുക്കൾ, അതായത് ഒറ്റ ഐഡൻറ്റിറ്റിയിലേക്ക് വരുത്തുക, മുസ്ലിമും ഹിന്ദുവാന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താണ്? വ്യതിരിക്തമായ ഐഡൻറ്റിറ്റിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെയൊക്കെ നിലനിൽക്കുന്ന പിന്നെ സാമൂഹ്യ രാഷ്ട്രീയ ഘട്ടത്തിലെ സമ്മർദ്ദത്തെ പിന്നെ ഞാൻ പറയുന്നില്ല. NRI പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള കാര്യം അവതാരവും പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെയുള്ള സമ്മർദ്ദത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളെ മറ്റുള്ള പിന്നാക്കക്കാരടക്കമുള്ളവരുടെ ശത്രുക്കളാണെന്ന് വരുത്തിക്കൊണ്ടും ഒരു കൃത്രിമ ഏകീകരണം ഉണ്ടാക്കുക ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ അകത്ത്. എന്നിട്ട് ആ കൃത്രിമ ഏകീകരണം സാമുദായികവും മതപരവുമല്ല, മറിച്ച് രാഷ്ട്രീയത്തിൽ നേട്ടം കൊയ്യാനും അവരുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനും, അത് അഭങ്കരം മനുസ്മൃതി കേന്ദ്രീകൃതമായ അവരുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുമാണെന്ന് അറിയുന്നു. പക്ഷേ വിപുലമായ ജനവിഭാഗങ്ങൾക്കകത്തേക്ക് അത് എത്തുന്നുമില്ല. അതുകൊണ്ടാണ് മുസ്ലിം ജനവിഭാഗങ്ങളും ഇതുപോലത്തെ പാർശ്വവൽക്കൃതരായ വിഭാഗങ്ങളും ഐക്യപ്പെടണം എന്നുള്ള വാക്കല്ല ഞാൻ പറയുന്നത്, ഐക്യപ്പെടൽ അസാധ്യമാണ്. എല്ലാ ജനവിഭാഗങ്ങൾക്കും പരസ്പരം, നമുക്ക് പരസ്പരം ഐക്യപ്പെടാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് അകത്ത് പരസ്പരം ഐക്യപ്പെടാൻ കഴിയുന്നില്ല, പല സംഘടനകളും പല പല ഇതും പല അഭിപ്രായങ്ങളും നിൽക്കുകയാണ്, നൂറുകണക്കിന് സംഘടനകളും താല്പര്യങ്ങളും ആണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഐക്യങ്ങളൊന്നും നടക്കില്ല. ദളിതൻ്റെ അകത്തും അങ്ങനെ തന്നെ, നൂറുകണക്കിന് സംഘടനകളും പല താല്പര്യങ്ങളുമാണ്. പക്ഷേ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും സാമുദായിക പ്രശ്നങ്ങളിലും
സഹവർത്തിക്കപ്പെടാനും ആപത്ഘട്ടത്തെ മുന്നോട്ട് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും കഴിയുമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ 70s 80s രാഷ്ട്രീയ മാറ്റങ്ങളും ഇപ്പം നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും അതിന് കാരണമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദുത്വം ഭരണം അതിശക്തമായ സമയത്ത് പിന്നോക്ക നേതാക്കന്മാരെ കേന്ദ്രീകരിച്ചാണ് ഒരു നല്ല ഒരു പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നത്. ഈ പറഞ്ഞ കേന്ദ്രങ്ങളിൽ DMK ആയാലും തെലുങ്കാനയിലെ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു ആയാലും അതേപോലെ തേജസ്വി യാദവ് ആയാലും ഇതുപോലത്തെ പിന്നോക്ക രാഷ്ട്രീയത്തെ കേന്ദ്രീകരിച്ചും അവരൊക്കെ മതേതരത്വത്തോടൊപ്പം തന്നെ പൂർണ്ണമായും മുസ്ലിങ്ങളോടുള്ള ഐക്യത്തെ പറ്റിയും മുസ്ലിം കുറഞ്ഞ പക്ഷം അവരുടെ പ്രായോഗിക തലത്തെ അവർക്ക് പറ്റിയെങ്കിൽ പോലും അവർ വംശഹത്യാ രാഷ്ട്രീയം പുലർത്തുന്ന അല്ലാത്തതുകൊണ്ടും പറഞ്ഞ പോലെ ഈ പിന്നാക്ക സാമൂഹ്യ വിഭാഗങ്ങളുടെ ഐക്യമല്ല ഒരു സഹവർത്തിത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ സഹവർത്തിത്വം ഒറ്റയടിക്ക് ഉണ്ടാക്കാവുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന സമയം പോയെന്ന് തോന്നുന്നു. ഒറ്റ മിനിറ്റ് ഇവിടെ പറയാം. പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ചിന്തയാണ്. അത് ഒരു രണ്ട് വാക്കുകൊണ്ട് അവസാനിക്കാം. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വർഷം മരിച്ചു പോയ ഗെയിൽ ഓംദത്ത് ഇവർ ദലിത് പ്രശ്നങ്ങളിലും ഈ പിന്നാക്ക മുസ്ലിം ക്രിസ്ത്യനിലും വളരെ വിശദമായി മറ്റുള്ള മതേതരവാദികളോ മാർക്സിസ്റ്റുകളോ എടുക്കാത്തതിനും വികസിതമായ രീതിയിലുള്ള നിലപാടെടുക്കുകയും അതനുസരിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവർ പറയുന്നത് ഇന്ത്യയിലെ മേധാവിത്വ വിഭാഗങ്ങൾ അല്ലെ ഭരണവർഗം എന്ന് പറയുന്നവർ അവർക്കൊരു ഐക്യമുണ്ട്. അതിന് കാരണം അവർ ഭരണവർഗമായതുകൊണ്ടാണ്. ഭരണവർഗങ്ങൾക്ക് സ്വന്തം അധികാരം പോകാതിരിക്കാനായിട്ട് ഏത് നിമിഷവും അവർക്ക് സ്വന്തമായിട്ട് ഐക്യപ്പെടാൻ കഴിയും. അതായത് അവരുടെ ബന്ധം എന്ന് പറയുന്നത് വളരെ ആന്തരികവും ദീർഘവും മാത്രമല്ല അധികാരമായിട്ട് കണ്ടുചേർന്നതാണ്. അതുകൊണ്ടാണ് മണ്ഡൽ കമ്മീഷൻ കാലത്ത് എല്ലാ വിധത്തിലുള്ള സവർണ പ്രസ്ഥാനങ്ങളും ഒന്നായി. ഇടതുപക്ഷമായാലും വലതുപക്ഷവും എല്ലാം ഒന്നായി BJP അടക്കമുള്ള ഒറ്റ പ്രസ്ഥാനമായി മാറി, അല്ലെ ഒറ്റ വോയിസായി മാറി പിന്നാക്കക്കാരുടെ സംവരണം വേണ്ടെന്നുള്ള വിഷയത്തിൽ. അതിന് പക്ഷെ പിന്നാക്കക്കാരും ഐക്യപ്പെട്ടില്ല. കാരണം എന്നാ, പിന്നോക്കക്കാർക്ക് സംവരണം അല്ലെ ദിലിതരടക്കമുള്ളവർക്ക് ഐക്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഐക്യപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് കാരണം എന്ന് പറഞ്ഞാൽ സവർണർക്കറിയാം പിന്നാക്കക്കാർക്ക് സംവരണം വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ അധികാരമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് പിന്നീടൊരു ചലഞ്ചമായതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ സംഘടനകളെല്ലാം ഏകീകരിച്ചു. അതിനവർക്ക് ഏകീകരിക്കാൻ കഴിഞ്ഞതിന് കാരണം അവരുടെ അധികാരത്തിൻ്റെ പരമ്പരാഗത സ്വഭാവവും അവർ അധികാരം കൈയാളുന്ന വിഭാഗം എന്ന നിലയിൽ അവരുടെ തിരിച്ചറിവുമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അധികാരത്തിന് പുറത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹവർത്തിത്വം ഉണ്ടാക്കിയെടുക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഒരു കാരണവശാലും ഉണ്ടായിരുന്നില്ല, അല്ലെ പണ്ട് ചിന്തകളിലും സങ്കല്പങ്ങളിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിപുലമായിട്ട് നമ്മുടെ സഹവർത്തിത്വം ഉണ്ടാക്കിയെടുക്കണം. അതിനകത്ത് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാവാം, പലപ്പോഴും വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാകാം. ദലിതർ മുസ്ലിങ്ങളെ ആക്രമിച്ചിട്ടില്ലേ, അല്ലെ മുസ്ലിങ്ങൾ ദലിതരെ ആക്രമിച്ചിട്ടില്ലേ, അല്ലെ ആദിവാസി പീഡനം ദലിതർ നടത്തിയിട്ടില്ലേ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ ക്വസ്റ്റ്യൻ വെച്ചല്ല ഇതിനെ ചോദ്യം ചെയ്യേണ്ടത്. ഭൗതിക ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന നിരന്തര സംഭവങ്ങൾ വെച്ചല്ല ഇതൊരു രാഷ്ട്രീയ സാമൂഹിക സാമുദായിക ആവശ്യം എന്ന നിലയിൽ കണ്ടുമുട്ടും. അതാണ് ഇന്ത്യയുടെ അടുത്ത ഘട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമായൊരു രാഷ്ട്രീയ സമവാക്യമായി കണ്ടുകൊണ്ട് ഈ ഐക്യവും സഹവർത്തിത്വവും കെട്ടിടക്കാൻ നമ്മളിൽ ഓരോരുത്തർക്കും കഴിയുന്ന പോലെ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ശ്രമത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്ത് അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ പരസ്പരം പണ്ടുണ്ടായിരുന്നില്ല, ഇനിയുള്ള കാലവും ഇപ്പോഴത്തെ കാലവും നമ്മളോട് സഹവർത്തിത്വം ആവശ്യപ്പെടുന്നുണ്ട്. അത് ഇന്നെ മാത്രം ചെയ്തോ ചെയ്തല്ലോ എന്നുള്ള കുറ്റിനല്ല നമ്മൾ നോക്കേണ്ടത്. മുഗള രാജ്യക്കാർ ഭരിച്ചു, അവരെന്തുകൊണ്ട് ചെയ്തില്ല? വളരെ മുസ്ലിം സംഘടനകൾക്ക് ഭയങ്കര ബലമുണ്ട് ഇവിടെ, അവർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന അങ്ങനെ ഒരു ക്വസ്റ്റ്യനിലല്ല പ്രശ്നം കിടക്കുന്നത്. സഹവർത്തിത്വം എന്നത് ഇന്ത്യയുടെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ, ഇന്ത്യയിലെ സവർണ മേധാവിത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ വിഭജന രാഷ്ട്രീയത്തിനെതിരെയുള്ള വളരെ വിശാലമായൊരു മാനവിക സാഹോദര്യത്തിൻ്റെ അതിവിശാലമായൊരു മാനവിക നന്മയുടെ ഒരു വിഷയമായി തന്നെ തിരിച്ചു കറിഞ്ഞുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും കീഴാളരാക്കപ്പെട്ടവരുടെ സഹവർത്തിത്വത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.